Hello friends, welcome to Counting Us. Counting Us like ellarkum swagatham undu. Innu ippo ningala friend like njan parichayapadutamana vahanam ennu parayunnengil idu i20 aanu. Appo i20 ennu parayunnengil ningalku ellarkum ariyavunna option thaniyana idu Elite i20 aanu. Elite i20 ennu parayumbo ningalku ariya ettam koodal vahanangal i20 oda ettam koodal vahanangal vittu vayikana oru model thaniyana ee Elite i20. Appo ee oru vahanathinte detail like povanengil 2015 aanu indinte model. 2015 model Hyundai ide Elite i20 second owner aanu. Appo kudada 78000 km vahanam cover cheyidirunnu. അപ്പോൾ എക്സാക്ട് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തന്നേക്കാം. പിന്നെ ഇത് 2015 ആണ് ഇതിൻ്റെ മോഡൽ. 2015 മോഡൽ ഹ്യുണ്ടായുടെ എലൈറ്റ് i20. പിന്നെ എടുത്ത് പറയുന്നത് VTVT വന്നേക്കണം പെട്രോൾ എഞ്ചിൻ ആണ് ഈ വാഹനത്തിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുവരാം, ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹ്യുണ്ടായുടെ എലൈറ്റ് i20. അപ്പോൾ എലൈറ്റ് i20 ഒരുപാട് ഡിമാൻഡുള്ള വാഹനമാണ്. 2014 ആ വാഹനം ലോഞ്ച് ചെയ്തത് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നമ്മൾ ഐജെൻ i20യുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു വാഹനമായിരുന്നു എലൈറ്റ് i20. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ ആണ് നമ്മളിന്ന് എത്തിക്കാൻ പോണത്. ഇതൊരു വൈറ്റ് കളർ വാഹനമാണ്. അതുകൂടാതെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ അതുപോലെ തന്നെ ഏത് ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിലും നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഒരു ഇത് കണ്ടേക്കണം കേട്ടോ. എടുത്തു പറയേണ്ടത് ഇതൊരു പെട്രോൾ വാഹനമാണ്. സ്പോർട്സ് വേരിയൻറ്റിൽ വന്നേക്കണം, അല്ലെങ്കിൽ സ്പോർട്സ് ഓപ്ഷനിൽ വന്നേക്കണം ഒരു ഹ്യുണ്ടായി i20 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സ്പോർട്സ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു എന്താ പറയുക അല്ലെങ്കിൽ വീൽസ് അങ്ങനെ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. അതുകൂടാതെ തന്നെ നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. ടയറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വിശദമായിട്ടാണ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോഗ് ലാംപ്സ് ശ്രദ്ധിക്കുക. ഫോഗ് ലാംപ്സ് സാധാരണ രീതിയിൽ മാഗ്നെക്കോ അല്ലെങ്കിൽ ഇറ ആ ഓപ്ഷനിലൊന്നും ഫോഗ് ലാംപ്സ് വരാറില്ല. പക്ഷേ നമുക്ക് ഹ്യുണ്ടായുടെ ഈ ഒരു സ്പോർട്സ് ആസ്റ്റയിലൊക്കെ ഈ ഒരു ഫോഗ് ലാംപ്സ് വരാറുണ്ട്. പവർഫുൾ ഫോഗ് ലാംപ്സ് തന്നെയാണ് വരുന്നത്. ഇനി ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 80% ടയേഴ്സ് നമുക്കിവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം ഒന്ന് ക്ലോസ് ലുക്ക് ചെയ്യാം. നല്ല ക്രോം ഫിനിഷിൽ വന്നേക്കണം. ഗ്രിൽസ് നിങ്ങൾക്ക് കാണാം. ഗ്രിൽസിൻ്റെ ഔട്ട്ലിനും കാര്യങ്ങളൊക്കെ നല്ല ക്രോമിയം ഫിനിഷിലാണ്. നല്ല ഭംഗിയോട് ദുരിത കൂടി നിൽക്കുന്നുണ്ട്. ബോണറ്റും കാര്യങ്ങളിലൊന്നും സ്ക്രാച്ചോ അങ്ങനെ സംഭവങ്ങളൊന്നും നമുക്കിവിടെ കാണാനില്ല. ഫോഗ് ലാംപ്സ് കൂടെ ശ്രദ്ധിക്കാനാണ്. ഫോഗ് ലാംപ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ 80% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാരണം ടയേഴ്സൊക്കെ 80% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലെ മൊത്തം ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ മിററിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഡോറിലൊന്നും സ്ക്രാച്ചസോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല. റൂഫിൽ ഡോറിൻ്റെ വൈസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റിയർ ഭാഗത്തേക്ക് നോക്കാം. ഇവിടെ റിയർ ഭാഗത്ത് ഫ്ലൻഡറും അതേപോലെ ടയർ നോക്കാം. ടയർക്ക് 80% ടയർ നിൽക്കുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ i20 ഒരു ബാഡ്ജിങ് കാണാം. അതുകൂടാതെ തന്നെ നടുക്ക് നമുക്ക് റിയർ വ്യൂ ക്യാമറ വരുന്നുണ്ട്. മുകളിൽ നമുക്ക് ഒരു സ്പോയിലർ കാണുന്നില്ല. സ്പോയിലർ സ്പോർട്സ് ഓപ്ഷനിൽ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ VT എന്ന് പറഞ്ഞ ഒരു ഒരു ഓപ്ഷൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്പോർട്സ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ബമ്പറൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡിൽ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോർ വൈസേഴ്സ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ക്വാളിറ്റി ഒന്നും പോകാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യാം. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നാല് പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ വരുന്നുണ്ട്. കൂടാതെ ബ്ലാക്ക് ആൻഡ് ആ ഒരു കളറിൻ്റെ പേര് എനിക്കറിയില്ല, മൾട്ടി കളറിൽ വന്നിരിക്കുന്ന ഡോർ പാഡ്സാണ് വരുന്നത്. കാരണം ഇവിടെ ഓറിയൻ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളിൽ വിശദമായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് സീറ്റ്സ് ഒക്കെ എടുത്ത് കാണിക്കേണ്ട സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അതിനൊക്കെ മുമ്പ് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു കൺട്രോൾ ബട്ടൺ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. രണ്ട് ഡുവൽ തീമിൽ വന്നേക്കണം. ഡാഷ് ബോർഡ്സാണ് കാണാൻ പറ്റുന്നത്. മിഡിലായിട്ട് നമുക്ക് കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഡോറിൽ സ്റ്റിയറിങ്ങിൽ കൺട്രോൾസ് വരുന്നുണ്ട്. കൺട്രോൾസ് ഒന്നും കാര്യമായിട്ടില്ല. കോൾ എടുക്കാനും അതേപോലെ ഡയൽ ചെയ്യാനുള്ള കൺട്രോൾ ഓപ്ഷനും കാര്യങ്ങളും ക്രൂസും കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. പിന്നെ മിഡിൽ ബോട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ മാറ്റും കാര്യങ്ങളും കാണാം. അതുപോലെ നല്ല ഭംഗിയിൽ തന്നെ വിനയൽ ചെയ്തിട്ടുള്ള നമ്മൾ കമ്പനി തരുന്ന പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കാണാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ കിലോമീറ്റേഴ്സ് എത്രയായി എന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്.
ഓക്കെ, ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്തിട്ട് കിലോമീറ്റർ എത്രയായി എന്ന് കൂടി നമുക്ക് നോക്കിയേക്കാം. കിലോമീറ്റർ നോക്കുമ്പോൾ 78,000 കിലോമീറ്റേഴ്സ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ഇവിടെ USB പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഐപോഡ് പ്ലഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. മുകളിൽ നമുക്ക് മിറേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയർ വ്യൂ ക്യാമറ ഇൻക്ലൂഡ് ആയിട്ടുള്ള മിറേഴ്സ് വരുന്ന സീറ്റ്സ് നോക്കാം. സീറ്റ് ഇവിടെ ക്രോസ് സ്റ്റിച്ചിങ്ങിൽ വന്നേക്കണം. നല്ല ലെതറായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ് ബാക്കിൽ നോക്കിയാലും ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു റിച്ച് ഫീൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കിട്ടുന്നുണ്ട്. റൂഫ് നോക്കണേ, റൂഫും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. റിയർ സീറ്റ്സിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു റിച്ച് ഫീൽ നമുക്ക് വരുന്ന ക്രോസ് സ്റ്റിച്ചിങ്ങോട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിൽ ACയുടെ വെൻ്റ് നിങ്ങൾക്ക് കൂടെ കാണാം. ലെഗ് സ്പേസ് നോക്കണമെങ്കിൽ ന്യായമായിട്ടുള്ള ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം നോക്കണമെങ്കിൽ പ്ലാറ്റ്ഫോം നീറ്റാണ്, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതായിരുന്നു ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ കാണാം. നല്ല ഭംഗിയിൽ തന്നെ പ്രൊഫഷണൽ ഒരു റിച്ച് ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗവും അതേപോലെ തന്നെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ടും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓക്കെ ലിഡ് ഒന്ന് അപ്പ് ചെയ്യണം. ലിഡ് അപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗം വിശദമായിട്ടൊന്നും കാണാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു Hyundai എലൈറ്റ് I20യുടെ ആ ഒരു എഞ്ചിൻ ഭാഗം. ഇത് പെട്രോൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള സൈസൊന്നുമല്ല എഞ്ചിൻ. ഇതിൻ്റെ സൈഡും എന്താ പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പേസ്റ്റിംഗ് കാര്യങ്ങളും ഇരിക്കുന്ന എലൈറ്റ് I20യാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളും വളരെ സ്ലോയിൽ തന്നെ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടിട്ടുവരെ കണ്ടേക്കണം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു എഞ്ചിൻ ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസും ചെക്ക് ചെയ്തേക്കാം. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ആയി വരും. അത് എല്ലാ I20യുടെയും കീഴിൽ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ കാണാണ് കണ്ടോ, ഇത് ഫ്രഷ് ഒരു വാഹനത്തിൻ്റെ ബൂട്ട് കാണുന്നത് തന്നെ ഇരിക്കുന്നത്. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. നല്ല ഭംഗിയോട് തന്നെ ഇരിക്കുന്ന ബൂട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വൃത്തിയോട് തന്നെ വെച്ചാണ് ബൂട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെയർ വീൽ നോക്കിയേക്കാം. സ്പെയർ വീൽ നോക്കുമ്പോൾ ഇവിടെ കാര്യമായിട്ട് ഗ്രിപ്പൊന്നും ഇല്ല. ഒരു 50% മുകളിൽ ഗ്രിപ്പാണ് നിൽക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ ഒന്ന് കാണിച്ചു തന്നേക്കാം. എല്ലാ ഭാഗവും വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതിൻ്റെ വരെ കണ്ടേക്കണം. പിന്നെ പോസ് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ സ്പോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു I20നെ വിശദമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ വില ഭാഗവും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. എല്ലാവരും ഈ ഒരു Hyundai I20യുടെ ആ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. എന്താണ് റേറ്റ് അല്ലെങ്കിൽ എവിടെ വന്നാൽ കാണാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു I20 2015 ഇതിൻ്റെ മോഡൽ, 2015 മോഡൽ പെട്രോൾ ഓപ്ഷനിൽ വന്നിരുന്ന I20 സെക്കൻഡ് ഓണറാണ്. 78,000 കിലോമീറ്റർ മാത്രം ഓടിക്കണം ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ്. അത് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പേ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് എത്തണം. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ശ്രമിക്കണം. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ വല്ലപ്പോൾ വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ റേറ്റ് ഞാൻ പറയാൻ വിട്ടുപോയാണ്. റേറ്റ് 498,000 രൂപയാണ്. 4.98 lakhs. നെഗോഷ്യബിളാണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോൺ ഫെസിലിറ്റി അവൈലബിളാണ്. ലോൺ വേണ്ട സുഹൃത്തുക്കൾക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വിളിച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു I20 വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ ലൈനപ്പിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.